3 മിനിറ്റിൽ തയ്യാറാക്കിയ ഒരു ഇറ്റാലിയൻ ഫുഡ്, അടിപൊളി ഒരു പാസ്ത ഇനത്തിൽപ്പെട്ട, ഇതിൻ്റെ പേര് ഞോക്കി എന്ന് പറയും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സിമ്പിളായിട്ടൊരു ഇറ്റാലിയൻ ഫുഡ് നമുക്കിന്ന് തയ്യാറാക്കാം. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഞൊക്കേത്തി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഇതൊരു പാസ്തയിലെ ഇനത്തിൽപ്പെട്ടതാണ് കേട്ടോ. ഇത് പൊട്ടാറ്റോ കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്നത്, വളരെ സിമ്പിളായിട്ട് നമുക്ക് കുക്ക് ചെയ്യാം, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്ന ഒരു 2-3 മിനിറ്റേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സാധാരണ പാസ്ത ഉണ്ടാക്കും പോലെ തന്നെ നമുക്ക് ടൊമാറ്റോയ്ക്ക് പകരം നമ്മൾ എടുത്തിരിക്കുന്നത് സൽസീച്ചയാണ്. അപ്പോൾ ഇത് ഇറച്ചിയിൽ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ, എല്ലാം കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് ചൂടാക്കി നമുക്ക് ഇതിലേക്ക് ചേർത്താൽ മാത്രം മതി. വെറും 3 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡിനെ ഞാൻ പരിചയപ്പെടുത്തിയത്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ പാസ്തയ്ക്ക് വെള്ളം വെക്കും പോലെ വെക്കുക. വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഇതിനായിട്ട് കുക്ക് ചെയ്യുക. അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് കുക്കിംഗ് ടൈമേ ഉള്ളത് കൊണ്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കണം. ഈ പാസ്തയിൽ ചേർക്കേണ്ട ഞൊക്കേത്തിയിൽ ചേർക്കേണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റഘു എന്നാണ് പറയുന്നത് കേട്ടോ ഇതിനെ ഇവിടെ, കാരണം ഇത് ഇറച്ചി കൊണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഇതിൽ വേറെ നമുക്ക് ഓയിൽ പോലും വേണ്ട, കാരണം ഇതിൽ തന്നെ ഓയിൽ എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ, കൂടുതൽ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്പം ഒലിവ് ഓയിൽ ടേസ്റ്റിന് വേണ്ടി ചെയ്ത് കൊടുക്കും. കാരണം ഇത് ഒലിവ് ഓയിൽ എല്ലാം തയ്യാറാക്കി ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഞാൻ എടുക്കും, കാരണം എനിക്ക് ഒലിവ് ഓയിൽ ഇഷ്ടമായതുകൊണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എരിവിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേർക്കും കേട്ടോ. ഇവിടുത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എരിവിനെ അങ്ങനെ ഉപയോഗിക്കില്ല. എരിവ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ നമുക്ക് മുളക് ചേർക്കാം. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, ഒരല്പം ഒലിവ് ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. ഒന്ന് ചൂടാക്കി എടുക്കാം, കുറച്ച് സമയം ഒന്ന് ചൂടായി എടുത്താൽ മാത്രം മതി, കുക്കാവേണ്ട ആവശ്യമില്ല, കാരണം ഇത് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് ഇതിനൊന്ന് ചൂടാക്കി എടുക്കുന്നു. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ടോ? വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇടാവും, കാരണം ആ ഒരു 3 മിനിറ്റ് കുക്കിംഗ് സമയം ഉള്ളൂ. അപ്പോൾ ആ തിളച്ച വെള്ളത്തിലാണ് 3 മിനിറ്റ് നമ്മൾ ഇടേണ്ടത്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് എപ്പോഴും ഉപ്പ് നന്നായിട്ട് നല്ല രുചിയായിട്ട് നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഈ വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ അത് പാസ്ത എന്ത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തും ഈ ഉപ്പ് പ്രധാനമായിട്ട് നിൽക്കണം. ഈ മാത്രമേ നമ്മൾ ഈ പാസ്ത ഇതുപോലുള്ള സാധനങ്ങളെ കുക്ക് ചെയ്യാൻ നേരത്ത് ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഞൊക്കി ഞൊക്കേത്തി എന്നൊക്കെ പറയും കേട്ടോ ഇതിനാ. അപ്പോൾ ഇതിൻ്റെ സമയം വെറും 3 മിനിറ്റ് മതി, അതിൽ കൂടുതൽ വേണ്ട. വെറും 3 മിനിറ്റ് മതി, അത്രേ ഉള്ളൂ. കാരണം ഇത് കുക്കായി വരുമ്പോൾ തന്നെ ഇത് കൂടുതൽ നമ്മൾ വലിയൊരു പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ കുക്കായി വരുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ പൊങ്ങി പൊന്തി മേളിലോട്ട് വന്നോളൂ. ഓക്കെ, അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, വലുതായിട്ടൊന്ന് ഇളക്കരുത്, കാര്യം ഇത് പൊടിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ ഇതിലും ഒരല്പം ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അധികം ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെയും അതുപോലെ തന്നെ പൊടിഞ്ഞു പോവാതെയും ആ നമ്മൾ തട്ടിയതുപോലെ തന്നെ വരികയും ചെയ്യും കേട്ടോ. ഓക്കെ, ഇത്രയും മതി. അപ്പോൾ ഉപ്പാണ് ഇതിനെ മെയിനായിട്ട് നിൽക്കുന്നത്. വെള്ളത്തിൽ ഉപ്പ് നല്ല എന്തെന്ന് പറയാം, നല്ല ടേസ്റ്റി ആയിട്ട് നിൽക്കണം. ഉപ്പ് കൂടുതൽ നിൽക്കണം, ഉപ്പ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് പോകും. കാരണം ഇതിൻ്റെ ഉപ്പ് പിടിച്ചിട്ട് നമ്മളിപ്പോൾ ഈ ഇതിനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കൂട്ടുണ്ടല്ലോ, ഇതിന് സാധാരണ നമ്മളിപ്പോൾ കറിയൊക്കെ തയ്യാറാക്കും പോലെയുള്ള ഉപ്പ് മതി. കാരണം ഞാനതിൽ പ്രധാനമായിട്ട് പറയേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പൊട്ടറ്റ ആയതുകൊണ്ട് അതിൽ കൂടുതൽ ഉപ്പ് പിടിക്കും. ഓക്കെ, അതുകൊണ്ടാണ് കണ്ടോ ഇത് ഓരോന്നായിട്ട് പൊങ്ങി പൊങ്ങി വരുന്നുണ്ടോ. കുക്കായി വന്നു കഴിഞ്ഞാൽ കണ്ടോ കറക്റ്റ് കണ്ടോ പൊങ്ങി പൊങ്ങി വന്നുണ്ടോ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് അടിപൊളി ടേസ്റ്റി ആയിട്ട് ഒരു ഞൊക്കേത്തിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഇതിനെ നമുക്ക് ഇത് കണ്ടോ എല്ലാം പൊന്തി പൊന്തി വന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ സംഗതി, വളരെ സിമ്പിളായിട്ട് കുക്കിഡായിട്ട് വന്നിട്ടുണ്ട്. നോക്ക്, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട, അതായത് പാസ്തയുടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഐറ്റങ്ങളിൽ ഒന്ന് ഇതും കൂടെയാണ്. നല്ല ടേസ്റ്റിയാണ്, ഇടയ്ക്ക് നമ്മളിത് ഉണ്ടാക്കാറുണ്ട്. ഇതൊരു 2 പേർക്കൊക്കെ ആണെങ്കിൽ, ഒരു നമ്മുടെ കണക്കിനൊക്കെ നന്നായിട്ട് കഴിക്കുന്ന 2 പേർക്കാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കിലോ കൂടുതലാണ്.
എന്നാലും കുഴപ്പമില്ല, കാരണം നമ്മൾ സാധാരണ ഈ ചോറൊക്കെ നമ്മൾ കഴിക്കുന്ന ഒരു ക്വാണ്ടിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അരക്കിലോ നമുക്ക് രണ്ടു പേർക്ക് സൂപ്പറായിട്ട് കഴിക്കാം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഇതിനെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നമ്മൾ വെള്ളം തോർത്തി ഇതിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു. ഉണ്ടോ? അപ്പൊ നമ്മുടെ ആ റഗു 200, അത് എത്രയാണ് വന്നിരിക്കുന്നത് നോക്കട്ടെ, 180 ഗ്രാമാണ് ആ റഗു നമ്മൾ അതിൽ ചേർക്കുന്ന ആ കൂട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അത്ര ഒരു അല്പം ചെറുതാണ്, ചെറുതല്ല, കറക്റ്റ് അളയുന്നു. ഓക്കെ, അപ്പൊ ഇനി ഇതിനെ നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി. ഉണ്ട്, മിക്സ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മിക്സ് ചെയ്യുക, പൊടിഞ്ഞു പോകരുത്. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇതറിയാതെ തന്നെ നമ്മൾ മിക്സ് ചെയ്യണം, നോക്കി അറിയരുത് നമ്മൾ മിക്സ് ചെയ്യുകയാണെന്ന്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ അല്ലേ. ഉണ്ടോ, ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കഴിക്കാം. അപ്പൊ ഇനി നമുക്കിതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല ടേസ്റ്റ് ആയിരിക്കും, കാര്യം റഗു ബൊളോഞ്ഞീസ് ആണ്, നല്ല ടേസ്റ്റാണ്. ഇവിടെ ഈ ബൊളോഞ്ഞീസ് റഗു എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിമാൻഡുള്ള സാധനമാണ് കേട്ടോ. ഓക്കെ, വളരെ സോഫ്റ്റ് ആണ്, ഇത് കാരണം കട്ട് ചെയ്ത് കാണിച്ചത് പൊട്ടാറ്റയിൽ ചെയ്തതല്ലേ, അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ആണ്. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്, അല്പം റഗും കൂടെ ടേസ്റ്റ് ചെയ്ത്. ഉപ്പൊക്കെ കറക്റ്റ് വന്നിട്ടുണ്ട്. അടിപൊളി, സൂപ്പർ കേട്ടോ. അപ്പൊ ഞോക്കി കിട്ടുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇതുപോലെ കുക്ക് ചെയ്ത് കഴിക്കാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.